നമസ്കാരം. ജെൻസി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലടയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു അവൽ പായസം കൊണ്ടാണ്. വളരെ ടേസ്റ്റ് തന്നെയാണ് ഇത്. നമ്മൾ പാലട ഉണ്ടാക്കുന്ന അത്രയും ഒന്നും സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ പാലട ഉണ്ടാക്കുമ്പം കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും. ഇതിന് അത്രയും സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് പാലട ഇപ്പം വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് വെറൈറ്റി ടേസ്റ്റ് തന്നെയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പാലടയുടെ ടേസ്റ്റിലുള്ള അവൽ പായസം ഉണ്ടാക്കുന്നതെന്ന്. ഇത് നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഒരു കപ്പ് നമ്മുടെ ബ്രൗൺ കളറിലുള്ള അവൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റും എടുക്കാം, അപ്പോൾ ബ്രൗൺ എടുത്താൽ കൂടുതലും നല്ലതാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ ആകുമ്പോൾ മനസ്സിലാവും, കാരണം അതൊന്ന് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പം ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു ടൈം എന്ന് വെച്ചാൽ ഫ്രൈ ആയെന്നാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു ബൗളിലെടുത്ത് അതൊന്ന് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഞാനിപ്പോൾ വെള്ളമെല്ലാം പോയിട്ടുണ്ട്, നല്ലതുപോലെ കഴുകി എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് 1/4 കപ്പ് പാൽ ഞാൻ ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്ത് ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലും സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പാലിൽ വെക്കുന്നതാണ് നല്ലത്, ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ വരത്തില്ലല്ലോ. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് ഞാനതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് പിങ്ക് പാലടയുടെ ആ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് കാരമൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ തന്നെ വെച്ച് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ, കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി, ഒരിക്കലും കരിഞ്ഞു പോകരുത്. അപ്പോൾ അതേ ഞാൻ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത് സൈഡിൽ മെൽറ്റായി വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളറായും വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ നമ്മളിത് ഫുള്ളും കാരമലായി വരും. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് കാരമലായി. എനിക്ക് ഇടയ്ക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടി വന്നിട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് കട്ടയായത്. അപ്പോൾ നമ്മളുടെ എല്ലാം ഒന്ന് കാരമൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ എല്ലാം തന്നെ കാരമലായിട്ടുണ്ട്, ആ കട്ടയെ ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഷുഗറും ആ വെള്ളവും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. കട്ടയൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെൽറ്റായി വന്നിട്ടുണ്ട്, എല്ലാം കൂടി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അവലിന് 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പം പാല് തിളക്കാൻ വേണ്ടി ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണ്. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് പാൽ തിളപ്പിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ച അവല് അതിട്ട് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റോളം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ അവല് വെന്ത് വരുന്നത് വരെ ഒരു 15 മിനിറ്റോളം ടൈം എടുക്കും. ഇതെന്ന് വെച്ചാൽ ഇതൊരു കട്ടിയുള്ള അവലാണ്, അതുകൊണ്ട് 15 മിനിറ്റോളം എടുക്കും. അപ്പോൾ നിങ്ങളുടെ തിന്നവലാണെങ്കിൽ അത്രയും സമയം മതിയാവും. അതുകൊണ്ട് പാൽ ആ ഒരു കളറ് നല്ലൊരു കളറ് വരുന്നിട്ടുണ്ട്. ഇനി ആ ഒരു ടേസ്റ്റും കൂടി വരാൻ വേണ്ടി നമുക്ക് 1/4 കപ്പ് 1/4 ടിന്ന് കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാലടയുടെ അതേ ടേസ്റ്റ് തന്നെ വരും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം, കുറച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റോളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതേ ഇപ്പം ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്ന ആ പാലിൻ്റെ ആ ഒരു പാട ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ പാലടയുടെ ടേസ്റ്റിലുള്ള അവൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് ഞാൻ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്തൊന്നും ഇടുന്നില്ല ഞാൻ, അതുകൊണ്ട് നെയ്യ് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാലടയുടെ പായസം എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ, കാരണം ആ ഒരു ടെക്സ്ചറും ആ ഒരു ഫ്ലേവറും തന്നെയാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്.
ആ ഒരു ടെക്സ്ചറും ഞാൻ പറഞ്ഞതുപോലെ ടെക്സ്ചറും ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെയാണ്. നമുക്ക് പാലട കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.